ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇതിന് മുന്നേ ഈ ഐസ്ക്രീമിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. റവ വെച്ചിട്ട് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. അപ്പോൾ ഇത് കൊക്കോ പൗഡർ വെച്ചിട്ട് ചോക്ലേറ്റ് ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ ഉണ്ടാക്കിയപ്പോൾ പലരും ചോദിച്ചൊരു ഡൗട്ടാണ് വറുത്തതാണോ വറക്കാത്തതാണോ എന്ന്. രണ്ടും എടുക്കാം, പക്ഷേ ഏറ്റവും ബെറ്റർ വറക്കാത്തത് എടുക്കുന്നതാണ്. ഞാനിവിടെ വറക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്, ഇവിടെ കിട്ടുന്ന റവ ഇങ്ങനെയാണ്. ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറയെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. പാൽപ്പൊടി ഇല്ലാത്തവർ വിഷമിക്കണ്ട, പാലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി. 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർത്തു. ഇനി ചോക്ലേറ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനുണ്ടാക്കുന്ന ഈ സെയിം അളവിൽ തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ അളവിൽ ഒന്നും കൂടരുത് കേട്ടോ, കുറയും ചെയ്യരുത്, അത് ശ്രദ്ധിക്കുക. അപ്പോൾ 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്തിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. പാൽപ്പൊടി ആവുമ്പോൾ നമ്മൾ വെള്ളം ചേർക്കുക. ഇനി നിങ്ങളെ കയ്യിൽ കൂടുതൽ പാലുണ്ടെങ്കിൽ പാൽ ചേർത്തിട്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പോൾ അതിന് നിർബന്ധമില്ല, നമ്മളിപ്പോൾ 2 ടേബിൾ സ്പൂണ് നമ്മുടെ പാൽപ്പൊടി എടുത്തല്ലോ. അപ്പോൾ ഇതുപോലെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് 1 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി മെഷർമെൻറ്റ് കപ്പ് ഇല്ലാത്തവർ എന്ത് ചെയ്യാം, സാധാരണ വലിയൊരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് പാലെടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതാണെങ്കിൽ 1.5 ഗ്ലാസ് പാലെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് പാലിലോട്ട് 10 ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 10 ടേബിൾ സ്പൂൺ എന്തായാലും വേണം, കാരണം നല്ല മധുരം വേണമല്ലോ. നമ്മൾ തണുത്ത് കഴിയുമ്പോൾ മധുരം കുറയാൻ പാടില്ല, അതിനനുസരിച്ചിട്ട് ആദ്യം ചേർക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ്, നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൊക്കോ പൗഡർ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ തന്നെ അതൊന്ന് അളന്നിട്ടാണ് ഒഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അളന്നപ്പോൾ 2 കപ്പ് കിട്ടി. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത പാല് 1 കപ്പ്, ഈ കൊക്കോ പൗഡറിൻ്റെ മിക്സും 1 കപ്പ്, അങ്ങനെ 2 കപ്പാണ് ഇപ്പോൾ ഇത് ടോട്ടലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്, കാരണം എൻ്റെ പാൽപ്പൊടി ഒന്നും അതിൽ നേരെ മിക്സ് ആയിട്ടില്ല. അപ്പോൾ കട്ട കുത്തുന്നതിന് മുന്നേ ഇതിൽ ചൂടായിട്ടൊന്ന് മെൽട്ടാക്കി എടുക്കണം. അപ്പോൾ നല്ലപോലെ ഞാനൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇപ്പം ഞാൻ എന്തെങ്കിലും അവിടെ ഇളകാതെ കിടക്കുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, കാരണം നമ്മളിത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ ഇത് നല്ലപോലെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇനി ആവശ്യത്തിന് മധുരമൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല മധുരം ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ പ്രത്യേകം പറയാം, മലയാസൻസ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് പാലൊന്ന് ചുറ്റിച്ചൊഴിക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ഒഴിക്കുന്നേ. ഇനിയിപ്പോൾ ഇങ്ങനെ പാലന്നെ എടുക്കണമെന്നില്ല, ജസ്റ്റ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചിട്ട് ബാക്കിയുള്ളത് ഇതിലോട്ട് ഒഴിച്ചാലും മതി. ഇപ്പോൾ ഇത് തിളക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവയ്ക്ക് ഏകദേശം കുക്കായിട്ടുണ്ടാവും. നല്ലപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാനിത് നല്ലപോലെ ഒന്ന് ചൂടാറ്റി എടുത്തിട്ടുണ്ട്, നന്നായിട്ട് ചൂടാറണം. അതിനുശേഷം മാത്രം മിക്സിയുടെ ബ്ലെൻഡറിലോട്ട് ഇടുക. ഇതുപോലെ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഇനി ഇതുപോലെ ഒരു ബോക്സിൽ ആക്കിയിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. ഒരുപാട് സമയം നമ്മൾ ഫസ്റ്റ് ടൈം 2 തവണ ബ്ലെൻഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ടൈം ഒരുപാട് സമയം വെക്കണ്ട കേട്ടോ. ഞാൻ ജസ്റ്റ് 1.5 മണിക്കൂർ 1 മണിക്കൂർ വെച്ചപ്പോഴത്തേനും എടുത്തു.
അപ്പോൾ കട്ടിയായിട്ടില്ല, കട്ടിയാവുന്നതിന് മുന്നേ തന്നെ എടുത്തു. പക്ഷേ വയ്ക്കുമ്പോൾ ഇതുപോലെ അടച്ചിട്ട് തന്നെ വയ്ക്കുക, നല്ലപോലെ മുറുക്കി അടക്കണം. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ഐസ് ക്രിസ്റ്റൽസ് ഒന്നും വരാൻ പാടില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ നമ്മൾ വയ്ക്കുമ്പോൾ നല്ലപോലെ അടച്ചിട്ട് തന്നെ വയ്ക്കുക കേട്ടോ. നല്ലപോലെ എയർ കടക്കാത്ത രീതിയിൽ ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ള ഐസ്ക്രീം ഞാനിത് വീണ്ടും ഒന്നുകൂടി ബ്ലെൻഡറിലോട്ട് ഇടുകയാണ്. ഇതിന് നന്നായിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യാം. പ്രത്യേകം പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, പലരും ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. പക്ഷെ ചിലർക്ക് ഐസ് ക്രിസ്റ്റൽസ് വന്നു എന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. ഇത് ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്തിട്ട് ഇതുപോലെ വീണ്ടും ഇങ്ങനെ ബോക്സിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 4 മണിക്കൂർ എന്തായാലും ഫ്രീസറിൽ തന്നെ വയ്ക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതും ഫ്രീസറിലാണ്, ഇതും ഫ്രീസറിൽ തന്നെയാണ്. അങ്ങനെ വെച്ചിട്ടുള്ള ഐസ്ക്രീമാണിത്. 4 മണിക്കൂർ വെച്ചാൽ മതി, ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. പിന്നെ ഒരു കാര്യം, നോർമൽ നമ്മുടെ ടെമ്പറേച്ചർ പലതിലും കിടക്കുക. നോർമലുണ്ടാവും, മീഡിയം ഉണ്ടാവും, ഹൈയിലുണ്ടാവും. അപ്പോൾ നോർമലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 6 മണിക്കൂർ വരെ വയ്ക്കുക. മീഡിയത്തിലാണെങ്കിൽ ഒരു 4 മണിക്കൂർ വെച്ച് കഴിയുമ്പോഴത്തേനും ഐസ്ക്രീം സെറ്റായിട്ടുണ്ടാവും. അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള ചോക്ലേറ്റ് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ഐസ്ക്രീം ഉണ്ടാക്കുമ്പോൾ ക്രീം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കടയിലോട്ട് ഓടേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള ഐസ്ക്രീം നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തന്നേക്കുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, കാരണം എല്ലാവരും അറിഞ്ഞോട്ടെ. നിങ്ങൾ എന്തായാലും ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ നല്ല നല്ല കമൻസുകൾ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.